ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടത് ഒരു ക്ലിക്ക് ബേറ്റ് അല്ല, മറിച്ച് സത്യമാണ്. 50% റിട്ടേൺസ് 50 ദിവസമുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ 53.34% റിട്ടേൺസ് 49 ദിവസമുണ്ട്. സോ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഒരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റോ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോ ഒന്നുമല്ല, മറിച്ച് ഒരു ഡെന്റിസ്റ്റാണ്. സോ എന്തുകൊണ്ട് ഈ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മാർക്കറ്റിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചാൽ മാർക്കറ്റ് കുറച്ച് പണം നമുക്ക് വേണ്ടി മാറ്റിവെക്കും. 2020 ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിംഗിലേക്ക് വന്ന എനിക്ക് ഇന്ന് 2023 ഇത്രയും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ സാധിച്ചത്. ഇത്രയും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ സാധിച്ചെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിന്റെ പേര് സെൻ ടെക്നോളജീസ് എന്നാണ്. 2023 ഫെബ്രുവരി 10 ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങിക്കുന്നത്. അന്ന് അതിന്റെ വില 214 രൂപയാണ്. ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന മാർച്ച് 31 അതിന്റെ വില എന്ന് പറയുന്നത് 328.15 രൂപയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 49 ദിവസം കൊണ്ട് 53.34% റിട്ടേൺ ആണ് അതെനിക്ക് തന്നത്. ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് റിട്ടേൺ ഐ എവർ ഹാഡ് ഇൻ മൈ ലൈഫ്. ഇതിലും നല്ല റിട്ടേൺസ്, അതായത് കൂടുതൽ ശതമാനം നേടിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും പെട്ടെന്ന് ഇത്രയും കുറച്ച് ദിവസം കൊണ്ട് ഇത്രയും റിട്ടേൺസ് കിട്ടുന്നത് ഇത് ആദ്യമായിട്ടാണ്. 70-80% ഒക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ കുറെ അധികം ദിവസം കൊണ്ടാണ്. പക്ഷെ ഇത്രയും 50 ദിവസം കൊണ്ട് 50% റിട്ടേൺ എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചിലേക്ക് എത്തിയത് ഇപ്പോൾ അടുത്താണ്. പക്ഷെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് പോലും അതിനെ കൃത്യമായിട്ട് മുഴുവനുമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതെങ്ങനെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ വരുന്നത്. ആക്ച്വലി ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങിച്ചത് ഓൾമോസ്റ്റ് 10,000 ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഏകദേശം ഓൾമോസ്റ്റ്. നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ബ്ലൂ ആരോയിലാണ്, ആ കാൻഡിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അന്നാണ് 214 രൂപ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ചാർട്ടിൽ 2 റെഡ് ആരോസ് കൂടി കാണാം. ആ 2 റെഡ് ആരോസും 2 കാൻഡിലിനെയും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അതെന്താ സംഭവം വെച്ചാൽ, ആ ഓരോ റെഡ് ആരോ സൂചിപ്പിക്കുന്ന കാൻഡിലും ഞാൻ എന്റെ കുറച്ച് ഷെയർസ് വിൽക്കുന്നുണ്ട്, അതായത് വിറ്റു. ആദ്യത്തെ റെഡ് ആരോ കാണിക്കുന്ന കാൻഡിൽ എന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 25-26% അടുത്തായിരുന്നു. അപ്പോൾ വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആ സമയത്ത് എന്റെ കയ്യിലുള്ളതിന്റെ 50% ഞാൻ വിറ്റഴിച്ചു. എനിക്ക് 10,000 രൂപയായിരുന്നു എന്റെ കയ്യിൽ, അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത്. അതിൽ ഞാൻ അതിന്റെ 50% പറയുമ്പോൾ ഏകദേശം 5,000 രൂപയ്ക്ക് അടുത്ത് ഞാൻ അതിൽ നിന്ന് വിറ്റുമാറി. പിന്നെ എന്റെ വീണ്ടും 5,000 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത് തൊട്ട് മുകളിൽ കാണുന്ന ആ റെഡ് ആരോയില് എന്റെ ഏകദേശം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 36-37% ആണ്. അപ്പോൾ വീണ്ടും അത് ചെറുതായിട്ട് താഴോട്ട് പോകുന്നത് കണ്ടിട്ട് ഞാൻ എന്റെ അപ്പോൾ ഉള്ള എന്റെ 50% വീണ്ടും വിറ്റു. അതായത് എന്റെ 5,000 ഉണ്ടായിരുന്നു, അത് ഞാൻ വീണ്ടും 50% എന്ന് പറയുമ്പോഴത്തേക്കിന് 2,500 രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ അത്രയും വില വരുന്ന സ്റ്റോക്ക് ഞാൻ വിറ്റു. ഇപ്പോൾ എന്റെ കയ്യിൽ 2,568 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത്. ഞാനെന്തൊരു പൊട്ടനാണ്, എന്തിനാണ് ഇങ്ങനെ വിറ്റഴിച്ചത്, വിറ്റഴിച്ചില്ലായിരുന്നെങ്കിൽ 10,000 രൂപയുടെ 53% കിട്ടത്തില്ല എന്ന് ചോദിച്ചാൽ അത് ശരിയാണ്, വിറ്റഴിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും നല്ലൊരു റിട്ടേൺ കിട്ടിയാനെ. പക്ഷെ എന്തുകൊണ്ടാണ് വിറ്റതെന്ന് കൂടി ഞാൻ പറയാം. ആക്ച്വലി മാർക്കറ്റ് ഒരു നല്ല കണ്ടീഷനിലായിരുന്നു. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന മാർക്കറ്റിന് പകരം ഇച്ചിരി താഴോട്ട് ഡൗൺവേർഡ്, ഒരു അല്പം ഡൗൺവേർഡ് ട്രെൻഡിങ് മാർക്കറ്റ് ആയിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിഫ്റ്റി, നമ്മുടെ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സ് ആയ നിഫ്റ്റിയും സെൻസെക്സ് ഒക്കെ ഏകദേശം -5-6% ഒക്കെ വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് മാർക്കറ്റിൽ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞൊരു പരിപാടി കൂടിയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ച വിലയ്ക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നഷ്ടമാകത്തേയുള്ളൂ. അതുകൊണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഞാൻ ആക്ച്വലി 2 സ്റ്റേജിലായിട്ട് ചെയ്തത്. അപ്പോൾ ചിലർ പറയും ഇത് ഞാൻ ഉടായ്പാണ്, ചിലപ്പോൾ വെറുതെ കാണിക്കുന്നതെന്നൊക്കെ പറയും. പക്ഷെ അതിനുവേണ്ടി ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം. ഇത് ധൻ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനിലെ സ്ക്രീൻഷോട്ടാണ്. ഇതിനകത്ത് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇത് കറണ്ട് ഇപ്പോൾ ഉള്ള സ്ക്രീൻഷോട്ടാണ്, അതുകൊണ്ടാണ് എന്റെ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് 2,568 കാണിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള സ്ക്രീൻഷോട്ടൊന്നും എടുത്തു വെച്ചിട്ടില്ല. ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചത്. ഇപ്പോഴാണ് തന്നെ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. നേരത്തെ ഞാൻ അപ്സ്റ്റോക്സ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, ഇപ്പം 2 ഉപയോഗിക്കുന്നുണ്ട്, തന്നെ അപ്സ്റ്റോക്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റോക്ക് ഇത്രയും റിട്ടേൺസ് ഇത്ര ദിവസം തന്ന് വളരെ അത്ഭുതമാണ്. ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റിൽ വളരെ നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉള്ള കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ 2 മാസം എന്ന് പറഞ്ഞാൽ. ഒന്നാമതായിട്ട് അദാനി ഗ്രൂപ്പിനെതിരെ ഹിഡൻബർഗ് റിപ്പോർട്ട് വന്നത് ഈ സമയത്താണ്. അതേപോലെ സിലിക്കൺ വാലി ബാങ്ക് തകർന്നത് ഈ ഒരു സമയത്താണ്. ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളിലും ഇത്രയും നല്ല ഒരു റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് എന്നത്. സോ ഈ സ്റ്റോക്ക് അതിന്റെ
ഒരു സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത് മാർക്കറ്റിൽ. പക്ഷെ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് മുന്നോട്ട് പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് മുന്നോട്ട് പോകണോ താഴോട്ട് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് മാർക്കറ്റ് തന്നെയാണ്. അത് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഹോൾഡ് ചെയ്യും, ചിലപ്പോൾ വീണ്ടും ആഡ് ചെയ്യും എന്നൊക്കെ വരാം. അതല്ല താഴോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വീണ്ടും അതിന്ന് എൻ്റെ വീണ്ടും ഷെയർസ് ഒക്കെ വിൽക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു ജസ്റ്റ് ഒരു അവയർനെസ് പോലെയാണ്. അതായത് ഞാൻ ഫുൾ ടൈം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനെ മുന്നിലിരിക്കുന്ന ഒരാളല്ല, ഞാനൊരു ഡെന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞു. രാവിലെ തൊട്ട് ക്ലിനിക്കിൽ പോയിട്ട് വൈകുന്നേരമാണ് വരുന്നത്. പിന്നീട് കിട്ടുന്ന ഒന്നോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെയാണ് ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പം ഇത്രയും സമയം മാറ്റി വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത്രയും നല്ല റിട്ടേൺസ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തത്. അതായത് നമ്മൾ മാർക്കറ്റിനു വേണ്ടി മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് നമുക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം തരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നി, നമുക്ക് തീർച്ചയായിട്ടും ഭാഗ്യം കൂടി വേണം. ഭാഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയാൽ പോലും അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി പക്ഷെ നമുക്കിതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ല, നമ്മൾ ഓൾറെഡി വേറൊരു കമ്പനി ഇൻവെസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് മറക്കിയ പൈസ ഇല്ല, അവർ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാം. പക്ഷേ ഭാഗ്യം ഉണ്ടായിരുന്നു, ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് സെൻ ടെക്നോളജീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. സോ അതെനിക്കൊരു നല്ലൊരു നല്ലൊരു തീരുമാനം അല്ലെങ്കിൽ നല്ലൊരു ഡിസിഷനായിട്ട് അത് മാറി. അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഭാഗ്യത്തിന്റെ ഒരു റോളുണ്ട് തീർച്ചയായിട്ടും. ഈ പറയുന്ന പോലെ 2020 വന്നിട്ട് 2023 ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല റിട്ടേൺ കിട്ടിയത്. സോ ക്ഷമയോടെ കൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു ഒരു അഡ്വൈസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴാണ് നമ്മുടെ സ്കില്ലും നമ്മുടെ ലക്കും കൂടെ ഒരുമിച്ച് വരുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഇതിലും വലിയ റിട്ടേൺസ് ഞാൻ ഈ ഭാവിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല ഒരു വലിയ റിട്ടേൺ ആയിട്ട് ഞാൻ കരുതുന്നത്, ഇതിലും വലിയ റിട്ടേൺസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ ഇതിൽ തീർച്ചയായിട്ടും സമയം മാറ്റിവെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാറ്റിവെക്കുക, പഠിക്കുക. ചിലർക്ക് 3 വർഷമായിരിക്കാം, ചിലർക്ക് 5 വർഷമായിരിക്കാം, ചിലർക്ക് 2 വർഷം മതിയായിരിക്കാം. അത്രയും വർഷങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റിവെക്കണം. എന്നാൽ മാത്രം നമുക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റൂ. പലയിടത്തും ഇന്ന് നമുക്ക് കാണാം 6 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിലൊന്നും എത്രത്തോളം നമുക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇതിനകത്ത്. നമുക്ക് നമ്മുടെ മെന്റൽ ഡിസിഷൻസ് അല്ലെങ്കിൽ മെന്റലായിട്ടുള്ള കുറച്ച് ഇമോഷൻസിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ 6 മാസം കൊണ്ടൊന്നും അല്ലെങ്കിൽ 1 വർഷം കൊണ്ടൊന്നും ഇതിൽ എക്സ്പേർട്ട് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ആവാമെന്നും പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിരാശ ആയിരിക്കും പലരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം കൊടുക്കുക, പേഷ്യൻസോടുകൂടി മാർക്കറ്റിനെ സമീപിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് നല്ല റിട്ടേൺ തരുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു. മാർക്കറ്റിന്റെ ഒരു നല്ല വശം ഞാൻ കാണിച്ചെന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ക്ഷമയോടുകൂടി പഠിക്കുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിരാശയായിരിക്കും ഫലം നിങ്ങൾക്കുണ്ടാവുക. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും